നിങ്ങളെയൊക്കെ ട്രഷറർ ആക്കാത്ത എന്താണെന്നറിയാമോ? ധനകാര്യങ്ങളിൽ കൈകടത്താനുള്ള യോഗ്യത നിങ്ങൾക്കായിട്ടില്ല. ഇച്ചിരി പൈസ നിങ്ങളുടെ കയ്യിൽ വന്നാൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല വരും പോലെയാണ്. അന്നേ ഞാൻ പറഞ്ഞു കിട്ടണ കാശിൽ നിന്ന് കുറച്ച് കുറച്ച് നമ്മുടെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെ കൊടുക്കണമെന്ന്. അപ്പോൾ എന്ത് ചെയ്തു? ഉടനെ മറ്റേ പ്രസ്സുകാരനും കൊടുത്തു, മൈക്ക് സെറ്റുകാരനും കൊടുത്തു, പിന്നെ ചായക്കടക്കാരനും കൊടുത്തു, എന്ന പന്തലുകാരനും കൂടെ നിങ്ങൾ ശകലം കൊടുക്കണ്ടായിരുന്ന എങ്കിൽ ഇപ്പം നിന്നെ വഴി പിടിച്ചു നിർത്തുമായിരുന്നോ? നീ എല്ലാം പറഞ്ഞത് അവൻ ഒരു കുഴപ്പമില്ല, അവൻ എത്ര താമസിച്ചാലും എൻ്റെ ആളാണെന്ന്. അപ്പം നിന്നെ തന്നെ പിടിച്ചു നിർത്തിയല്ല അളേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് ദിവസം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. എന്നിട്ട് മാസം രണ്ടായി, ആരായിരുന്നാലും പിടിച്ചു നിർത്തുകയാണ്. ഇത് നമ്മളെ കാര്യമാണ്, നമ്മളെ കാര്യം ചിലപ്പോൾ രണ്ട് മാസം പറഞ്ഞാലും രണ്ട് ദിവസം പറഞ്ഞാലും രണ്ട് വർഷം വരെ പോകും. PDT പാർട്ടിയുടെ ഫണ്ട് എന്ന് പറയണത് അങ്ങനെ പറയാക്കുമല്ലോ, വന്നാൽ വന്ന് ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അത് അറിഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ? ഞാനാണെങ്കിൽ ഇന്നത്തെ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ആകെ നാണം കിട്ടും. വീട്ടിലെന്ത് പ്രശ്നം? വീട്ടിലെന്ത് പ്രശ്നം? നിന്റെ മാമാടെ 25,000 വാങ്ങാന്ന് പറഞ്ഞല്ലോ. അത് വാങ്ങാൻ പോകണമെങ്കിൽ 500 രൂപ വണ്ടി കാശ് വേണ്ടേ? പോവാൻ അത് വേണം. ആ 500 രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കണ്ടേ? അതിന് ഞാൻ രാവിലെ വീട്ടിൽ നിന്നും തങ്കത്തിൻ്റെ അടുത്ത് ചോദിച്ചു, അവളെ ഇനി കളിയാക്കാമെന്നില്ല. എന്നാൽ ലില്ലി മോളെടുത്ത് പോയി ചോദിച്ചത് ആ വായി നോക്കി എൻ്റെ അളിയെ, അവനും കൂടെ അമ്മാവനും. അമ്മാവ് എന്നിട്ടൊരു ഡയലോഗ്, എനിക്കിച്ചിരി പൈസ വരാണ്ട് ക്ലീറ്റ മോനെ, അത് വന്നാൽ ഞാൻ തരാം. എൻ്റെ ഡയലോഗ് എന്നെ ആക്കിയതാണോ അയാളെ? ഇനി അയാളെ പറഞ്ഞമാർ അയാൾ തരാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ? അല്ല, ഇപ്പം അളിയൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലേ? മാമാടുത്ത് പോണ്ടേ? മാമാടുത്ത് പോയാൽ പൈസ കിട്ടും നമുക്ക്. എടേ, നിൻ്റെ പൈസ ഒന്നും ഉണ്ടോ? 500 രൂപ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട് ഇവിടെ ഇരിക്കുമോ? എപ്പോഴേ പോകില്ലേ നമ്മൾ മാമാടുത്ത്? 500 രൂപ എവിടെ നിന്നാലും ഒപ്പിക്കാൻ നോക്ക്. വല്ല ഉണ്ടാ കയ്യിൽ? മുത്തുലക്ഷ്മി അക്കൗണ്ടിലാണ് കിട്ടിയിരുന്നത്. നിനക്ക് ഇതുവരെ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഇല്ല? ഇഷ്ടം. ഞാൻ ആലോചിക്കണം, ഈ തപ്പക്കുട്ട സാർ അറിഞ്ഞുള്ള അവസ്ഥ. ലോട്ടറി അടിച്ചാ? അമ്മാവൻ ഗൂഗിൾ പേ ചെയ്തെങ്കിലും 5,000. എടേ, 5,000 എന്തിട്ട്? ഇത് ഞാൻ രാവിലെ 500 ചോദിച്ചില്ലേ? അപ്പൊ അയാള് സ്നേഹത്തോടെ തന്നെ തരാന്നു. പക്ഷെ 500 ഇട്ടത് 5,000 ആയി പോയതാണ് കേട്ടോ. ഇപ്പൊ തന്നെ എടുത്ത് മാറ്റാം. ഒരു കാര്യം ചെയ്യാം, പന്തൽ സുമാറിനെ വിളിച്ചിട്ടെ ഇപ്പൊ തന്നെ പൈസ അങ്ങോട്ട് ഇട്ട് തരാന്ന് പറയാം. അയച്ചോളൂ. ഇനി ഇത് അമ്മാവിനെ തിരിച്ചു വിളിച്ചത് പറയണം, നമുക്ക് ഇരിക്കട്ടെ, ഇനിയിപ്പോ സമാധാനമുണ്ട്. സുമാരാ, DDT ക്ലീറ്റസ് ആണ്. നീ എന്തിനാ നമ്മുടെ പിള്ളേരെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി എന്ന് പറഞ്ഞു? എടേ, നക്കപ്പിച്ച് ഇത്തിരി പൈസ തരാണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെയൊന്നും കാണിക്കണ്ട കേട്ടാ. ഞങ്ങൾ ഭരണത്തിൽ വരും, അപ്പം നിൻ്റെ മറ്റേ പന്തലും ഓലയും ഒക്കെ ഉണ്ടല്ലോ, വീട്ടിൽ ഇരിക്കും. ആ പിന്നെ ഇപ്പോൾ ഒരു ചെറിയ എമൗണ്ട് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. 5,000 ഒരു 4,000 രൂപ ഇട്ട് തരും കേട്ടാ. ആ ബാക്കി നമുക്ക് ഉടനെ എടുക്കാം. ആ ഗൂഗിൾ പേയിൽ ഞാൻ ഇപ്പം അങ്ങോട്ട് ഇട്ട് തരാം. ആ കിട്ടിയാൽ എനിക്കൊരു ഓക്കെ ഇങ്ങോട്ട് ഇട്ടേക്കണം. ആ ശരി ശരി, ഇപ്പം തന്നെ അയക്കളിയാണ്. ഇല്ല ഇല്ല, അങ്ങനെ ഓ ഇനി അവൻ്റെ ശല്യം ഉണ്ടാവും. എവിടെന്തിനു വിളിക്കുന്നത്? രാവിലെ ഉടക്കിട്ടിറങ്ങാം. എന്ത്? അതെ, ഇപ്പം അമ്മാവൻ്റെ മറ്റേ എന്തുണ്ട്, എന്തോ ഗൂഗിളോ എന്തോ പേയെന്നോ അതിൽ നിന്ന് ഒരു 5,000 രൂപ ക്ലീറ്റോൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട്. കിട്ടിയോ? ആ അത് നിങ്ങൾക്കല്ലേ കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി പൈസ തേടാത്തത്. അമ്മാവൻ്റെ ഇന്ന് മേടിച്ച പൈസയാണ്, അത് വേഗം കൊണ്ട് അയച്ചതാ. വരുമ്പോൾ എടുത്തുകൊണ്ട് പോര്. അമ്മാവൻ്റെ ഗൂഗിൾ പേ എന്ന്? ഏ, നിങ്ങളോട് ആര് പറഞ്ഞു? പിന്നെ നടക്കും. ക്ലീറ്റോ മര്യാദക്ക പൈസ 5,000 രൂപ കൂടെ എത്തിച്ചേ കൂടെ. അല്ല, 500 രൂപ അവിടുത്തോട്ടെ, അവൻ എന്താ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു. 500 അവനോട് എടുത്തോളാൻ പറ. ആ എന്നാ 500 രൂപ എടുത്തിട്ട് ബാക്കി 4,500 രൂപ ഇങ്ങോട്ട് കൊണ്ടുവാ. ആ അത് ഫീസ് അടയ്ക്കാൻ, അത് ഫീസ് അടയ്ക്കാനുള്ളത്. അയ്യോടാ, ക്ലീറ്റ് എന്ത് വർത്താനാണ് ക്ലീറ്റി പറയണത്? ആ എന്നാ എന്നാ വിവരം അറിയും. ആ കേട്ടല്ലോ, മര്യാദക്ക് പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നോ. ദൈവമേ, എന്തടി? അമ്മാവ് അമ്മാവനോട് 500 രൂപ ചോദിച്ചായിരുന്നു രാവിലെ. അല്ല, എന്നോട് ചോദിച്ചില്ല, അവൻ മറ്റവരോടൊക്കെ ചോദിക്കണുണ്ടു. അപ്പൊ കൊടുക്കണം എന്ന് കരുതി. അപ്പൊ പിന്നെ ഏതായാലും ആവശ്യമുള്ള എടുത്തോട്ടെ. ആ എടുത്തോട്ടെ, 5,000 രൂപ മുഴുവൻ എടുത്ത് ചെലവാക്കിന്ന്, ആർക്കോ കൊടുത്തെന്ന്. അതെന്തിനേ? അമ്മാവന് 500 രൂപ ഇട്ടപ്പോഴത്തേന് 5,000 തെറ്റി വന്നതായിരിക്കും എന്ന് വിചാരിച്ചെന്ന്. അങ്ങനെ തെറ്റി വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും അതന്നെ ഞാൻ ഈ പറയണത്. ഈ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? മര്യാദക്ക പൈസ കൊടുത്തിട്ട് കുട്ടിക്ക് ഫീസ് അടച്ചോ നീ? അമ്മ വിളിച്ചു പറ. നീ വിളിച്ചു പറ അവൻ പറഞ്ഞാലേ ഇവൻ കുറച്ചെങ്കിലും ഒരു പേടി അവനേ ഉള്ളൂ. വിളിച്ചു പറഞ്ഞിട്ട് കാനങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് എന്താ കാര്യം?
പണി പാളി. അങ്ങനെ പണി പാളി. അമ്മാവന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 രൂപ വന്നില്ലേ, അത് അബദ്ധം പറ്റിയിട്ട് തന്നെയല്ല, മുത്തിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി തങ്കം പറഞ്ഞ് അമ്മാവനെ കൊണ്ട് ഇടിച്ചാണ്. ഇന്ന് ഫീസ് അടച്ചില്ലെങ്കിൽ അവർ ഓൺലൈൻ ക്ലാസ് കട്ടാവും മുത്തിന്റെ. ഇതിപ്പോ ഏതൊക്കെ രീതിയിൽ കഷ്ടകാലം വരണമെന്നോ. ഞാൻ ഇനിയിതിപ്പോ ഇവിടെ 5000 രൂപ മറിച്ച് ഇനിയിപ്പോ ഫീസ് അടച്ചേ പറ്റുള്ളൂ. നീ നിന്റെ മാമാരെ അങ്ങോട്ട് പോവാ. പോവാളിയാ? അലിയ ഞാൻ പറഞ്ഞില്ല നമ്മളൊന്ന് അവിടെ ചെന്ന് പറ്റിയാൽ മതി, നമ്മൾ പൈസ കിട്ടും. കിട്ടില്ല, ഒരു 1000 രൂപ മാറ്റിയിട്ട് നന്നായി. 5000 രൂപ അവന് കൊടുക്കാൻ നീ പറഞ്ഞല്ലേ. ഇനി അതും കൂടെ നീ വണ്ടി വിളി, ഞാൻ ബാപ്പു വണ്ടി വിളി, വണ്ടി വിളി. അലിയ ഒന്ന് സമാധാനപ്പെടും, ഞാൻ ആ ബാപ്പുട്ടി ഒന്ന് വിളിക്കട്ടെ. Aliyans